നടൻ ദിലീപ് എട്ടാം പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ അവസാന ഘട്ടത്തോട് അടുക്കുകയാണ്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തുടരന്വേഷണത്തിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടതിനു ശേഷം ആരംഭിച്ച വിചാരണയാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. കേസിന്റെ വിചാരണ ജനുവരി 31 നുള്ളിൽ തീർക്കണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി വെച്ചിരുന്നെങ്കിലും വിചാരണ ആ സമയപരിധിക്കുള്ളിൽ തീർക്കാൻ സാധിച്ചില്ല. പലവിധ തടസ്സങ്ങളാണ് വിചാരണ പ്രതീക്ഷിച്ച സമയവും കടന്നുപോകാൻ ഇടയാക്കിയത്. കേസിലെ പ്രധാന സാക്ഷിയായ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ അസുഖമായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട കാരണം. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്ന സാഹചര്യത്തിലായിരുന്നു പുതിയ വെളിപ്പെടുത്തലുകളും തെളിവുകളുമായി ബാലചന്ദ്രകുമാർ രംഗപ്രവേശം ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പുനരന്വേഷണവും നടത്തി. പുനരന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചതോടെ ദിലീപിനെതിരെ പുതിയ കുറ്റങ്ങളും സുഹൃത്ത് ശരത്തിനെ കൂടി പ്രതി ചേർത്ത് പോലീസ് പുതിയ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. അധിക കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ വിസ്തരിച്ച മഞ്ജു വാര്യർ, സാഗർ വിൻസെന്റ് തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള സാക്ഷികളെ വിസ്തരിക്കാനും പ്രോസിക്യൂഷൻ തീരുമാനിച്ചു. ഈ വിസ്താരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാന സാക്ഷിയായ ബാലചന്ദ്രകുമാറിന്റെ 10 ദിവസത്തെ വിസ്താരമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിലാണ് അദ്ദേഹത്തെ അസുഖം ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതേ തുടർന്ന് കൊച്ചിയിലേക്ക് വിസ്താരത്തിനെത്താൻ സാധിക്കില്ലെന്നും കോടതിയെ അറിയിച്ചിരുന്നു. നിലവിൽ ബാലചന്ദ്രകുമാറിന്റെ വിസ്താരം തിരുവനന്തപുരം കോടതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിസ്താരം ഇത്തരത്തിൽ മാറ്റുന്നതിനെ ചൊല്ലിയും ചില തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. സെഷൻ ജഡ്ജായ ഹണി എം വർഗീസ് ആണ് ബാലചന്ദ്രകുമാർ അടക്കമുള്ളവരെ ഇതുവരെ വിസ്തരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ സെഷൻ ജഡ്ജിന് കീഴിൽ തന്നെ ഇനിയുള്ള വിസ്താരവും വേണമെന്ന ആവശ്യം ദിലീപിന്റെ അഭിഭാഷകർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെ ഹണി വർഗീസ് ബാലചന്ദ്രകുമാറിന്റെ വിസ്താരം പൂർത്തിയാക്കാനായി തിരുവനന്തപുരത്തെത്തും. ആദ്യഘട്ടത്തിൽ വിസ്താരം പൂർത്തിയാക്കിയ നടി മഞ്ജു വാര്യരുടെ പുനർവിസ്താരം 16 നടത്താനാണ് ഇപ്പോൾ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. മഞ്ജു വാര്യർക്ക് പുറമെ നിരവധി സാക്ഷികളുടെ വിസ്താരവും ക്രോസ് വിസ്താരവും കോടതിയിൽ നടക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഫെബ്രുവരി മാസത്തിലും വിചാരണ പൂർത്തിയാവില്ലെന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കേസിന്റെ വിസ്താരം നീണ്ടുപോയ സാഹചര്യത്തിൽ വീണ്ടും സമയപരിധി ആവശ്യപ്പെട്ട് ജഡ്ജ് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. വിചാരണ തീർക്കാൻ കൂടുതൽ സമയം വേണമെന്ന ആവശ്യമായിരിക്കും അവർ മുന്നോട്ട് വയ്ക്കുക. വിചാരണയുടെ നിലവിലെ പുരോഗതിയും വിചാരണ കോടതി സുപ്രീം കോടതിയെ അറിയിക്കും. ഇതിനിടയിൽ തന്നെയാണ് കേസിലെ 1 പ്രതിയായ പൾസർ സുനി കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസിന്റെ വിചാരണ അനിശ്ചിതത്വമായി നീളുകയാണ്. ഇത്രയും കാലം ഞാൻ ജയിലിനുള്ളിലായിരുന്നു. ഈ സാഹചര്യം പരിഗണിച്ച് തനിക്ക് ജാമ്യം തരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ള പ്രതികൾക്കെല്ലാം ജാമ്യം കിട്ടിയ സാഹചര്യവും പ്രതി ചൂണ്ടിക്കാണിച്ചു. ഈ ഹർജി പരിഗണിച്ച കോടതി ഇത് സംബന്ധിച്ച വിശദാംശവും തേടിയിട്ടുണ്ട്. എന്ന് വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ സാധിക്കുമെന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്.